Hi friends, pudiyoru video ilekku swagatham. Idu PSC bulletin prasadheericha GK chodyangalanu. Idinathu ettavum pradhanapettavayum pariksha kavarthichathumayittulla questions aanu poduve avaru publish cheynathu. Appo aa chodyangale namukku ethra jolithirakkundengilum kettu padikkan vidathile vittamma markum kude upakarikkana tarathilana innee video nammal cheynathu. Idu audio roopathilana. Appo ellavarkkum pudiyoru video ilekku swagatham. Onnamathe chodyam. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹവേലിയുടെ ആസ്ഥാനം എവിടെയാണ് അത് സിൽവാസ ആണ് സിൽവാസ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹവേലിയുടെ ആസ്ഥാനം സിൽവാസ ഇന്ത്യയുടെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരം മൈസൂർ ഇന്ത്യയുടെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് മൈസൂരാണ് ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുൻപ് എയോഹ്യും സ്ഥാപിച്ച സംഘടനയുടെ പേരെന്താണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവത്കരിക്കുന്നതിന് മുമ്പ് എയോഹ്യും സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്നത് ആരുടെ വാക്കുകളാണ് മെക്കാളെ പ്രഭുവിൻ്റെ വാക്കുകളാണ് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭുവാണ് രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് എവിടെയാണ് നിർദ്ദേശക തത്വങ്ങളിൽ ആണ് രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചത് നിർദ്ദേശതത്വം ആണ് നിർദ്ദേശക തത്വത്തിൽ ആണ് നെക്സ്റ്റ് 2017 പ്രഥമ ONV പുരസ്കാര ജേതാവ് ആരാണ് അത് സുഗതകുമാരിയാണ് 2017 പ്രഥമ ONV പുരസ്കാര ജേതാവ് സുഗതകുമാരിയാണ് രാമകൃഷ്ണ മിഷനിലെ സ്വാമിയായി ജീവിതത്തിൻ്റെ അവസാന നാളുകൾ കഴിച്ച വിപ്ലവകാരിയായ നേതാവ് ആരാണ് യതീന്ദ്രനാഥ ബന്ദോപാധ്യായ ആണ് രാമകൃഷ്ണ മിഷനിലെ സ്വാമിയായിട്ട് ജീവിതത്തിൻ്റെ അവസാന നാളുകൾ ചെലവഴിച്ച വിപ്ലവകാരിയായ നേതാവാണ് യതീന്ദ്രനാഥ് ബന്ദോപാധ്യായ അടുത്തത് ഉപനയന ചടങ്ങിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രാചീനമായ ഗ്രന്ഥമാണ് ശതപഥ ബ്രാഹ്മണ ഉപനയന ചടങ്ങിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ശതപഥ ബ്രാഹ്മണം അടുത്തത് ഏത് വർഷമാണ് മഹാരാഷ്ട്രയിൽ ലോകായുക്ത രൂപീകൃതമായത് 1971 ഏത് വർഷമാണ് മഹാരാഷ്ട്രയിൽ ലോകായുക്ത വന്നത് 1971 ഏത് വർഷമാണ് ഇന്ത്യ ഗവൺമെൻറ് ജുവനൽ ജസ്റ്റിസ് ആക്ട് പാസ്സാക്കുന്നത് 2000 ഏത് വർഷമാണ് ഇന്ത്യ ഗവൺമെൻറ് ജുവനൽ ജസ്റ്റിസ് ആക്ട് പാസ്സാക്കിയത് 2000 ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലാവധി കാലപരിധിക്കുള്ളിൽ നൽകണം എന്നനുശാസിക്കുന്നത് സേവനാവകാശ നിയമം ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണം എന്നനുശാസിക്കുന്നതാണ് സേവനാവകാശ നിയമം VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം നമ്പൂതിരി സമുദായമാണ് VT ഭട്ടതിരിപ്പാടിൻ്റെ സമുദായം നമ്പൂതിരി സമുദായം വൈറ്റമിൻ B9 രാസപരമായി അറിയപ്പെടുന്നത് ഫോളിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ B9 രാസപരമായി അറിയപ്പെടുന്നത് ഫോളിക് ആസിഡ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ടെലിഫോണിലൂടെ നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ടെലിഫോണിലൂടെ നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അടുത്തത് വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകുന്ന ഉദ്യോഗസ്ഥന്മേൽ ശരിയായ മറുപടി നൽകുന്നതുവരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട് 250 രൂപയാണ് 250 രൂപ വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകുന്ന ഉദ്യോഗസ്ഥന്മേൽ ശരിയായ മറുപടി നൽകുന്നതുവരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും ചുമത്താൻ അധികാരമുള്ളത് 250 രൂപയാണ് വിവരാവകാശ നിയമത്തിൻ്റെ സെക്ഷൻ 15(1) എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ്റെ രൂപവൽക്കരണം 15(1) എന്നത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ്റെ രൂപവൽക്കരണമാണ്
വടക്ക് താപ്തി മുതൽ തെക്ക് കന്യാകുമാരി വരെ നീളുന്ന മലനിര ഏതാണ്? പശ്ചിമഘട്ടമാണ്. വടക്ക് താപ്തി മുതൽ തെക്ക് കന്യാകുമാരി വരെ നീളുന്ന മലനിരയാണ് പശ്ചിമഘട്ടം. ഇനി വംശീയതയിലെ വൈവിധ്യം കാരണം ഇന്ത്യയെ എത്നോളജിക്കൽ മ്യൂസിയം എന്ന് വിളിച്ചതാണ് വി എ സ്മിത്ത്. വംശീയതയിലെ വൈവിധ്യം കാരണം എത്നോളജിക്കൽ മ്യൂസിയം എന്ന് ഇന്ത്യയെ അഭിസംബോധന ചെയ്തതാണ് വി എ സ്മിത്ത്. അടുത്തത് കണ്ണൻപാട്ട്, കുയിൽപാട്ട് എന്നീ കൃതികൾ രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. കണ്ണൻപാട്ട്, കുയിൽപാട്ട് ഇത് രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. കമ്പരാമായണത്തിൻ്റെ കർത്താവായ കമ്പർ ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടുകാരനാണ്. കമ്പരാമായണത്തിൻ്റെ കർത്താവായ കമ്പർ തമിഴ്നാട്ടുകാരനാണ്. കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ്. കണ്ടൽ ചെടിയുടെ വളർച്ചയ്ക്ക് അനുയോജ്യം എക്കൽ മണ്ണ്. കർണാടകത്തിലെ കാപ്പിക്കൃഷിക്ക് അനുയോജ്യമായ ഉഷ്ണമേഖലാ വാദം ചെറി ബ്ലോസം. കർണാടകത്തിലെ കാപ്പിക്കൃഷിക്ക് അനുയോജ്യമായത് ചെറി ബ്ലോസം. ഇനി കരിന്തണ്ടൻ എന്ന പേര് എന്തുമായി ബന്ധപ്പെടുന്നു? താമരശ്ശേരി ചുരം. കരിന്തണ്ടൻ എന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? താമരശ്ശേരി ചുരം. കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടിയുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ 14444 1444 1 4 4 1 4 4 കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടി ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 14444. കഴ്സൺ പ്രഭു ബംഗാൾ പ്രവിശ്യയെ രണ്ട് ഭാഗങ്ങളായി വിഭജിച്ച വർഷം 1905 ജൂലൈ 20. കഴ്സൺ പ്രഭു ബംഗാൾ പ്രവിശ്യയെ രണ്ട് ഭാഗങ്ങളായി വിഭജിച്ചതാണ് 1905 ജൂലൈ 20. കാശ്മീരില്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആരാണ്? ജഹാംഗീറാണ്. കാശ്മീരില്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞത് ജഹാംഗീറാണ്. അടുത്തത് ക്വാർട്ടേഴ്സ് സമ്പ്രദായം. ക്വാർട്ടേഴ്സ് സമ്പ്രദായം ഏത് യൂറോപ്യൻ ശക്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? പോർച്ചുഗീസുകാരാണ്. ക്വാർട്ടേഴ്സ് സമ്പ്രദായം പോർച്ചുഗീസുകാരുടേതാണ്. കായംകുളം താപവൈദ്യുത നിലയം രാഷ്ട്രത്തിന് സമർപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? എ ബി വാജ്പേയി ആണ്. കായംകുളം താപവൈദ്യുത നിലയം രാഷ്ട്രത്തിന് സമർപ്പിച്ചത് എ ബി വാജ്പേയി. ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുന്നതിന് യുനെസ്കോ നൽകുന്ന പുരസ്കാരമാണ് കലിംഗ പ്രൈസ്. ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുന്നതിന് യുനെസ്കോ നൽകുന്ന പുരസ്കാരമാണ് കലിംഗ പ്രൈസ്. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവാണ് നിസ്സഹകരണ സമരം. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ് നിസ്സഹകരണ സമരം. സലീം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി എവിടെയാണ്? അത് കോയമ്പത്തൂരാണ്. സലീം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി എവിടെയാണ്? കോയമ്പത്തൂർ. സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്നതാണ് പി കെ നാരായണപിള്ള. സാഹിത്യ പഞ്ചാനനാണ് പി കെ നാരായണപിള്ള. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്താവശ്യത്തിനാണ്? ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥമാണ്. ഗാന്ധിജി കേരളത്തിൽ വന്നത് ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥം. ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗദർശിനി വായനശാല എവിടെയാണ്? കോഴിക്കോടാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹവേലിയുടെ ആസ്ഥാനം സിൽവാസ. ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത മൈസൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അയോഹ്യം കോൺഗ്രസ് രൂപവൽക്കരിക്കുന്നതിന് മുൻപ് അയോഹ്യം രൂപവൽക്കരിച്ചത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലെ അഭിപ്രായത്തിലും ഇംഗ്ലീഷുകാരനെക്കുറിച്ച് വന്ന മെക്കാളെ പ്രഭു. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും പ്രതിപാദിക്കുന്ന നിർദ്ദേശതത്വങ്ങളിൽ 2017 പ്രഥമ ഒ എൻ വി പുരസ്കാരം കിട്ടിയത് സുഗതകുമാരിക്ക്. രാമകൃഷ്ണ മിഷനിലെ സ്വാമിയായി ജീവിതത്തിൻ്റെ അവസാന നാളുകൾ കഴിച്ചുകൂട്ടിയത് യതീന്ദ്രനാഥ് ബന്ദോപാധ്യായ. ഉപനയന ചടങ്ങിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശതപഥ ബ്രാഹ്മണ. ഏത് വർഷമാണ് മഹാരാഷ്ട്രയിൽ ലോകായുക്തം വന്നത്? 1971. ഏത് വർഷമാണ് ഇന്ത്യ ഗവൺമെൻറ് ജുവനൽ ജസ്റ്റിസ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയത്? 2000. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ വേണമെന്ന് അനുശാസിക്കുന്ന നിയമം സേവനാവകാശ നിയമം. വിട്ടി ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം നമ്പൂതിരി. വൈറ്റമിൻ ബി നയൻ അറിയപ്പെടുന്നത് ഫോളിക് ആസിഡ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ഫോണിലൂടെ നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയത് ഉത്തർപ്രദേശ്.
ഇനി വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകി ഉദ്യോഗസ്ഥന് മേൽ ശരിയായ മറുപടി നൽകുന്നവരെ കാലയളവിൽ ഓരോ ദിവസവും ചുമത്തുന്ന പിഴ 250 രൂപ. വിവരാവകാശ നിയമത്തിൻ്റെ 15(1) എന്നത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ രൂപവൽക്കരണം. വടക്ക് താപ്തി മുതൽ തെക്ക് കന്യാകുമാരി വരെ നീളുന്നതാണ് പശ്ചിമഘട്ട മലനിര. വംശീയതയിലെ വൈവിധ്യം കാരണം ഇന്ത്യ എത്നോളജിക്കൽ മ്യൂസിയം എന്ന് വിളിച്ചത് വി എ സ്മിത്ത്. കണ്ണൻപാട്ട്, കുയിൽപാട്ട് എന്നീ കൃതികളുടെ കർത്താവാണ് സുബ്രഹ്മണ്യ ഭാരതി. കമ്പരാമായണത്തിൻ്റെ കർത്താവായ കമ്പർ ഏത് സംസ്ഥാനത്ത് ജീവിച്ചിരുന്നു? തമിഴ്നാട്ടിലാണ്. കണ്ടൽച്ചെടികളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. കർണാടകത്തിലെ കാപ്പിക്കൃഷിക്ക് അനുയോജ്യമായതാണ് ചെറി ബ്ലോസം. കരിന്തണ്ടൻ എന്നറിയപ്പെടുന്ന താമരശ്ശേരി ചുരമാണ്. കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടിയുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ 14444. കഴ്സൺ പ്രഭു ബംഗാൾ പ്രവിശ്യയെ രണ്ട് ഭാഗമായി ഉപയോഗിച്ചത് 1905 ജൂലൈ 20. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ടില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞ ജഹാംഗീർ. കാർട്ടേഴ്സ് സമ്പ്രദായം കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ. കായംകുളം താപവൈദ്യുത നിലയം രാഷ്ട്രത്തിന് സമർപ്പിച്ച ദേവി വാജ്പേയി. ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുന്നതിന് യുനെസ്കോ നൽകുന്ന പുരസ്കാരമാണ് കലിംഗ പ്രൈസ്. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ് എന്ന് പറയുന്ന നിസ്സഹകരണ സമരമാണ്. സലീം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി, കോയമ്പത്തൂർ. സാഹിത്യ പഞ്ചാലൻ എന്നറിയപ്പെടുന്ന പി കെ നാരായണപിള്ള. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥമാണ്. ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗദർശിനി വായനശാല സ്തുതിയെന്ന് കോഴിക്കോടാണ്. ഇത്രയും കണ്ടൻറ്റ് വീഡിയോ ഉൾക്കൊള്ളിച്ചത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.